ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ലേ? എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. ഇന്ന് ചില ചോദ്യങ്ങൾ സിസ്റ്റർ ചോദിക്കും. ടെൻഷൻ ഒന്നും വേണ്ട, വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. യെസ് ഓർ നോ പറഞ്ഞാൽ മതി. പറയില്ലേ? പറയില്ലേ? യെസ്. നീ കുഞ്ഞു ചോദ്യമാണ് പറയുന്നിങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് പ്ലസ് സിസ്റ്റർ മാർക്ക് തരും. എല്ലാവർക്കും ഗോൾഡൻ സ്റ്റാർ. ഓക്കെ. അപ്പോൾ ചോദ്യം ഒന്ന്, ഈശോയെ ഇഷ്ടമാണോ? യെസ് ഓർ നോ? യെസ്. ഗുഡ്. ഇനി ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ഒക്കെ വളരണമെന്ന് ആഗ്രഹമുണ്ടോ? യെസ്. ഈശോ പോലെ സ്മാർട്ടാകണം, ഇൻ്റലിജൻ്റ് ആകണം, നക്ഷത്രങ്ങളെ പോലെ ഇങ്ങനെ തിളങ്ങണം. ചിലപ്പോഴൊക്കെ നമ്മളും സ്റ്റാറാകണം അല്ലേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ട്രോഫിയെങ്കിലും, എല്ലാ ട്രോഫിയും നമുക്ക് വേണ്ട, നമ്മൾ അത്യാഗ്രഹമുള്ളവരല്ല. ഒരു ട്രോഫിയെങ്കിലും വീട്ടിൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമില്ലേ? ടീച്ചേഴ്സ് കുട്ടികളൊക്കെ ഗുഡ്, സബാഷ്, കൊള്ളാം, മിടുക്കൻ, മിടുമിടുക്കൻ എന്ന് പറഞ്ഞ് കൈയടി കിട്ടാൻ ഇഷ്ടമല്ലേ? യെസ് ഓർ നോ? യെസ്. ഗുഡ്. അപ്പോൾ നമുക്കിഷ്ടമാണ്. ഇനി ലാസ്റ്റ് ഫൈനൽ ചോദ്യമാണ്, ഈശോയുടെ സുഹൃത്താകാൻ, എന്നുവെച്ചാൽ ഈശോയുടെ ഫ്രണ്ട് ആകാൻ ഇഷ്ടമാണോ? യെസ്. അപ്പോൾ ചോദിച്ചു സിസ്റ്റർ, ഈശോയെ ഇഷ്ടമാണോ? ഈശോയുടെ ഫ്രണ്ടാകാൻ ഇഷ്ടമാണോ? ഈശോ പോലെ സ്മാർട്ടാകണം, ഇൻ്റലിജൻ്റ് ആകണം, അങ്ങനെ സബാഷാകണം, ആൾക്കാരൊക്കെ കൈയടിക്കണം. എവിടെ പോയാലും നമ്മളിങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടല്ല, നമ്മളിങ്ങനെ തല ഉയർത്തി നല്ല സ്റ്റാൻഡേർഡായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരാണല്ലേ നമ്മൾ. ഓക്കെ. അങ്ങനെയെങ്കിൽ ഈശോയെ നമ്മൾ സ്വന്തമാക്കുന്നതിന് മുമ്പ് മറ്റൊരാളെ നമ്മൾ സ്വന്തമാക്കണം. ആരായിരിക്കും? എനി ഐഡിയ? എനി ക്ലൂ? ഓക്കെ. നമ്മൾ സ്വന്തമാക്കേണ്ടത് പരിശുദ്ധ അമ്മ. അമ്മാരാ? ഈശോയുടെ അമ്മ, നമ്മുടെ അമ്മ. ഈ അമ്മയെ നമ്മുടെ പക്ഷത്തിലാക്കിയ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകും. പിന്നെ നമുക്ക് ടെൻഷനും വറി ഒന്നും വേണ്ട. അമ്മമാരുണ്ടോ? അമ്മമാരെ കയ്യിൽ കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ എത്ര കരച്ചിലുണ്ടെങ്കിൽ അവരിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരു ടെൻഷനും ഇല്ല അല്ലേ. വണ്ടി വന്നിടിക്കാൻ വന്നാലും വഴക്ക് പറഞ്ഞാലും നോ ബോദറേഷൻ, അവർ സുഖമായിരിക്കും. ഇതുപോലെ അമ്മയെ കൂട്ടി പിടിച്ചാൽ നമ്മളും അതുപോലെ റിലാക്സ്ഡ് ആയിരിക്കും. നമുക്ക് പിന്നെ ടെൻഷനും വറിയും, ദേമേ ദേമേ അയ്യോ എന്നൊരു ടെൻഷനൊന്നും വരത്തില്ല. ഓക്കെ. അപ്പം നമ്മൾ ആരെ കൂട്ടി പിടിക്കണം? ഈശോ വേണം. ഈശോയ്ക്ക് മുമ്പ് നമ്മൾ അമ്മയെ പാട്ടിലാക്കണം. വീട്ടിലൊക്കെ നമ്മൾ പപ്പയുടെ അടുത്ത്, പപ്പയൊക്കെ ഇച്ചിരി ദേഷ്യക്കാരനാണെങ്കിൽ പോയി ചോദിക്കുമോ? ഇല്ല അല്ലേ. നമുക്കിപ്പോൾ ടൂറിന് പോകണം, അല്ലെ, നമുക്ക് ഇച്ചിരി കാശ് വേണം, പുതിയ ഡ്രസ്സ് വേണം, അതൊക്കെ ആദ്യം നമ്മൾ അവതരിപ്പിക്കുന്നത് അമ്മമാരുടെ അടുത്താണ്. അമ്മ സാങ്ഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നോ ടെൻഷൻ. അമ്മ പപ്പയുടെ അടുത്തോ അങ്കിളിൻ്റെ അടുത്തോ ആൻറ്റിയുടെ അടുത്തോ അവതരിപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കാശുണ്ടാക്കി സംഭവം സെറ്റാക്കി തരും അല്ലേ. അപ്പം ഇതുപോലെ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ആരെയാ? പരിശുദ്ധ അമ്മ. അങ്ങ് സ്നേഹിച്ചാൽ മതി. ഓക്കെ. ഐ ലവ് യു, ഐ ലവ് യു. അമ്മ പറഞ്ഞാൽ കൂടെ ഇറടെ എൻ്റെ കൈ പിടിക്കണേ, നടക്കണേന്ന് പറഞ്ഞാൽ മതി, കാര്യം ഉഷാറായി പോകും. ഓക്കെ. അപ്പോൾ ഇനി സിസ്റ്റർ ഒരു രണ്ട് ചോദ്യം കൂടി. പള്ളിയിൽ നമ്മൾ പോകാറില്ലേ? നമ്മുടെ നാട്ടിലും ഒക്കെ പള്ളിയുണ്ട്. ഈ പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു പടമോ ഒരു ചിത്രമോ കാണാറുണ്ടോ? ഇനി അങ്ങനെ പടേ ഇല്ല, ചിത്രവും ഇല്ല, മാതാവിൻ്റെ ഒരു ചിത്രമോ പടമോ ഒന്നും ഇല്ലാത്ത പള്ളി കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇല്ലല്ലേ. ഏത് പള്ളിയിൽ പോയാലും പരിശുദ്ധ അമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്. ഇനി പള്ളി വിട്ടേ, നമ്മുടെ വീട്ടിൽ ഒന്ന് അവിടെ ഇവിടെയൊക്കെ നമ്മൾ റൂമിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പോയൊന്ന് നോക്കിക്കേ, പരിശുദ്ധ അമ്മയുടെ പടം ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ ബുക്കിൻ്റെ അകത്ത് കാണുമല്ലേ. നമ്മൾ ഒന്ന് ഒന്ന് നോക്കണം കേട്ടോ. കണ്ടിട്ട് സിസ്റ്റർ പോകുമ്പോൾ നിങ്ങൾ പോയി നോക്കണം എത്ര മാതാവിനെ പറ്റിയുള്ള രൂപം ചിത്രം ഉണ്ടെന്ന് എണ്ണിയെടുക്കണം. അപ്പം നമുക്ക് കാണും. എന്തായാലും സിസ്റ്ററിന് ഉറപ്പാണ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അമ്മയുടെ രൂപമുണ്ട്. ഇനി ചില കുഞ്ഞുങ്ങളുടെ പേര് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പേരൊക്കെ സ്നേഹം കൂടുമ്പോൾ, നമ്മുടെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ സ്നേഹം കൂടുമ്പോൾ നമ്മൾ അമ്മയുടെ പേര് ചേർത്തിടും. മേരി അൽഫോൻസ, മേരി വർഗീസ്, മെറിൻ ഇല്ലേ, ഇങ്ങനെയൊക്കെ പല പല പേര് കാണും, അമ്മയെ ചേർത്തിടും. ഇനി നോക്കിയ ചില സഭകൾ കണ്ടിട്ടുണ്ടോ? സഭകൾ ഇപ്പം സിസ്റ്റർ റെപ്രസെൻ്റ് ചെയ്യുന്ന കർമ്മലീത്ത സഭയാണ്. അപ്പം മാതാവിനാണ് പ്രാധാന്യം, അമ്മയാണ് നമ്മൾ മധ്യസ്ഥായിട്ട് എടുത്തിരിക്കണേ. അതുപോലെ നമ്മൾ സി എം ഐ അച്ഛന്മാരെ കണ്ടിട്ടല്ലേ, ആ അച്ഛന്മാർക്ക് മാതാവിനെയാണ് അവരെടുത്തിരിക്കണേ. പിന്നെ ഒരു കാപ്പിപ്പൊടി ഉടുപ്പിട്ടിരിക്കുന്ന സിസ്റ്റർമാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവരെ ടെറേഷ്യൻ കാമലൈറ്റ് സി ടി സി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എടുത്തിരിക്കുന്ന അമ്മയാണ്. അമ്മ ഈശോപ്പ ഇല്ലെന്നല്ല, ഈശോപ്പ വേണം. ഈശോപ്പയിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മളൊക്കെ പാവമല്ലേ. നമ്മൾ ഇന്നൊന്ന് പറയും, നാളെ വീഴും. ഇന്ന് നല്ല ചിരിക്കും, നാളെ നമ്മൾ ചിലപ്പോൾ വഴക്ക് പറയും, ടെൻഷൻ അടിക്കും. അപ്പോൾ നമുക്ക് കൂട്ട് വേണം, ഒരാൾ വേണം. അപ്പോൾ അമ്മയാണ് ബെസ്റ്റ് എക്സാമ്പിൾ, അമ്മ നടക്കും. അപ്പോൾ ഇതുപോലെ സഭകളെ നോക്കുമ്പോൾ
അമ്മയുടെ പേര് വെച്ച് അമ്മയുടെ നാമത്തിൽ ഈ സഭകൾ അറിയപ്പെടുന്നു. അതുപോലെ ഷെയ്ഖിൻ്റെ നാട്ടിൽ ദുബായിലൊക്കെ പോകുമ്പോൾ അവിടെ അമ്മയുടെ പേരിൽ പള്ളി വരെ പണിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ എവിടെ പോയാലും കത്തോലിക്ക സഭയിലെ മക്കൾ ഉള്ളിടത്തൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അമ്മയെ നമ്മളും സ്വന്തമാക്കണം. ഇനി സ്വർഗത്തിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്ത്രീ ആരാ? പരിശുദ്ധ അമ്മയാ. ഇനി വേറൊരു സംഭവമുണ്ട്, പിശാചിനെ അറിയാമല്ലോ. ആ പിശാചിന് മനുഷ്യന്മാരെയൊക്കെ പുല്ല് വിലയാണ്. അദ്ദേഹത്തിന് നമ്മളെയൊന്നും പേടിയില്ല. അവനാണ് രാജാവിനെ പോലെ മസിൽ വിരിച്ച് നിൽക്കുന്നത്. പക്ഷെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ മുട്ട ഉറച്ച് ഇങ്ങനെ അയ്യോ പാവ അടിയൻ ഉത്തര പോലെ എന്ന് പറഞ്ഞ് പേടിച്ച് വിറച്ച് നിൽക്കും. ഓക്കെ, അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമുണ്ട്. അമ്മ നമ്മുടെ കൂടെ വന്നാൽ അമ്മയുടെ മക്കൾ ആരാ? അമ്മ സ്വർഗത്തിൽ രാജ്ഞിയാണ്. നമ്മൾ അമ്മയുടെ മക്കളായ നമ്മൾ രാജകുമാരന്മാരും രാജകുമാരിമാരും അല്ലേ? അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പ്രജയെ പോലെ ജീവിച്ചാൽ പോരാ. പ്രജ എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ, അങ്ങനെ ജീവിച്ചാൽ പോരാ. നമ്മൾ രാജകുമാരന്മാരാണ് രാജകുമാരിമാരാണ്. അപ്പോൾ നമ്മൾ നിപ്പും നടപ്പിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അമ്മയെ ഈസി ആയിട്ട് കയ്യിൽ പിടിക്കാനുള്ള ഒരു ചെറിയ ഒരു മാർഗം അല്ലെങ്കിൽ ഒരു കാര്യം അവതരിപ്പിക്കാനാണ് സിസ്റ്റർ ആഗ്രഹിക്കുന്നത്. എന്താണെന്നറിയാവോ? നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ജപമാല സിസ്റ്ററിൻ്റെ പോക്കറ്റിലുണ്ട്, തപ്പിയെടുക്കട്ടെ. ഓക്കെ, കേട്ടോ, ജപമാല സിസ്റ്റർ എന്നും കൊണ്ട് നടക്കുന്ന ജപമാല. ഇതാണ് ആയുധം. ഇത് വെറും ആയുധമല്ല, വജ്രായുധമാണ്. തകർക്കാനും നമ്മളെ ഊട്ടിയുറപ്പിക്കാനും വളർത്താനും ഒക്കെ പറ്റിയ ഈ സിമ്പിൾ ആയുധമാണ്. ഏ, ദൈവത്തിന് നമ്മളറിയാം, നമ്മൾ സിമ്പിൾ പീപ്പിൾ അല്ലേ? അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നേരെ അങ്ങ് നമ്മുടെ റേഞ്ച് മാറ്റി പിടിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ജപമാല പ്രതീകാത്മകമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്, കുറച്ചുകൂടി വിശുദ്ധിയിലും പ്രായത്തിലും ജ്ഞാനത്തിലും ഒക്കെ വളരാൻ. അപ്പോൾ ഇത് പ്രതീകാത്മകമായി ഒരു നാല് കാര്യം സിസ്റ്റർ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജപമാല വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് പിടിക്കണം, എന്നിട്ട് സിസ്റ്റർ പിടിക്കുന്നത് പോലെയൊക്കെ പിടിക്കണം, കേട്ടോ. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഇതന്നെ നമ്മളിങ്ങനെ ഇട്ടാലോ, ഇങ്ങനെ കഴുത്തിലൂടെ ഇട്ട്, ഇത് ചെറുതാണേ, സിസ്റ്ററിൻ്റെ കഴുത്തിലൂടെ പോകത്തില്ല. അപ്പം ഇങ്ങനെ ഇടുമ്പോൾ മാലയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, എന്താ ജപമാല നമുക്ക് മാലയായിട്ട് ഉപയോഗിക്കാം. കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടോ? ചേട്ടന്മാരെ ചേച്ചിമാരെ അങ്കിളുടെ ഒക്കെ കല്യാണത്തിന്, കല്യാണത്തിന് പോകുമ്പോൾ വധുവും വരനും ഫ്രണ്ടിൽ നിൽക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടനും ചേച്ചിയും നിൽക്കും. അപ്പോൾ അച്ഛമ്മ ആശീർവദിക്കും, കുറേ പ്രാർത്ഥനകളൊക്കെ ചെയ്യും. ഒരു ഘട്ടം എത്തുമ്പോൾ ഈ ചേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ ഇങ്ങനെ മാലയിടും. എന്തിനാ മാലയിടുന്നേ അറിയോ? വല്ല ഐഡിയ ഉണ്ടോ? മാലയിടുന്നത് എന്താ, ഇവളെൻ്റെ സ്വന്തമാണ്, എൻ്റെ എല്ലാം എല്ലാമാണ്, ഇനി മുതൽ ഞാൻ നിന്നെ നോക്കിക്കോളും, ആരും തട്ടിപ്പറിച്ചെടുക്കാൻ സമ്മതിക്കത്തില്ല, നിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണ്, എൻ്റെ എല്ലാമാണ്, ഞാൻ സൂക്ഷിച്ചോളും സംരക്ഷിച്ചോളും എന്നൊക്കെയാണ് ഈ മാല അർത്ഥമാക്കുന്നത്. അതുപോലെ നമ്മൾ മാലയിടാറുണ്ടല്ലോ, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മാലയിടും അല്ലേ, അനിയത്തിമാരോ ചേച്ചിമാരോ ഒക്കെ നോക്കുമ്പോൾ അമ്മമാരൊക്കെ മാലയിടും. നല്ല ബെസ്റ്റ് ഇഷ്ടപ്പെട്ട മാലയല്ലേ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഇടാറ്? കല്യാണത്തിനായാലും കുടുംബ പ്രാർത്ഥനയ്ക്കായാലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും നമുക്ക് ഇഷ്ടമുള്ള മാല നമ്മൾ കഴുത്തിലിടും അല്ലേ. അതുപോലെ ഈ ജപമാല നമ്മൾ കഴുത്തിലിടുമ്പോൾ, അല്ലെ കയ്യിൽ പിടിക്കുമ്പോൾ, അല്ലെ കൊണ്ട് നടക്കുമ്പോൾ, ഇതുപോലെ പോക്കറ്റിലിടുമ്പോൾ അമ്മ നമ്മളെ ഏറ്റെടുക്കും. ഓക്കെ, നമുക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ നമ്മൾ കഴുത്തിലിടുന്നത്. അപ്പോൾ കഴുത്തിൽ ജപമാല ഇടുമ്പോൾ അമ്മ നമ്മുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കും. അമ്മ പറയും, ആ ഇതെൻ്റെ കൊച്ചാണ്, എൻ്റെ കുഞ്ഞാണ്, ഞാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ് അമ്മ നമ്മുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കും. അപ്പോൾ ജപമാല കഴുത്തിലിടുവോ, കൊണ്ടു നടക്കോ, പള്ളിയിലോ പോകുമ്പോൾ എവിടെ പോയാലും ഒരു കുഞ്ഞ് ജപമാലയെങ്കിലും എടുത്ത് പോക്കറ്റിലിടണം. അല്ലെങ്കിൽ ചില മോതിരം ഉണ്ടല്ലോ, അപ്പോൾ അമ്മയുടെ ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്കിതൊക്കെ ഇടാം. ഇതൊക്കെ പറയാതെ പറയുകയാണ് ഇത് അമ്മയുടെ കൊച്ചാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത്, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെയോ, നമ്മളിങ്ങനെയോ പിടിക്കുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചവിട്ടി 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 ചവിട്ടി, അല്ലെങ്കിൽ ചൊല്ലി 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 നമ്മളിങ്ങനെ മുകളിലോട്ട് പോകും അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ 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 മുകളിലോട്ട് പോകും. അപ്പോൾ ഒരു ഏണിയായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ജപമാല ഒരു ഏണി. അപ്പോൾ ഏണി എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ സിസ്റ്ററിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, ഞാനിങ്ങനെ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല, എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്നാ ചെയ്യും, ഒരു ഏണി കൊണ്ടുവന്ന് കയറിയാൽ ഇതിൻ്റെ കുറച്ചുകൂടി പൊക്കമാണെങ്കിലോ കയറി ഉഷാറായിട്ട് ഞാൻ ആ സാധനം എടുക്കും, അവിടെ എന്താ ഇരിക്കണേന്ന് നോക്കും, അല്ലേ, കുഴപ്പമില്ല അല്ലേ. ഇനി എവിടെയെങ്കിലും വൃത്തികേട് എന്തെങ്കിലും ആണെങ്കിലോ ഏണി കയറി ഞാൻ അതൊക്കെ വൃത്തി മാറാലകൾ തുടച്ച് മാറ്റും. ബൾബോ, വീട്ടിൽ കണ്ടിട്ടില്ലേ പപ്പയൊക്കെ ബൾബ് മാറ്റും,
അങ്ങനെ പൊക്കത്തിലിരിക്കുന്ന സാധനം കാണാനും എടുക്കാനും ഒക്കെ നമ്മൾ ഏണി ഉപയോഗിക്കും. അപ്പം ഈ റേഞ്ചിൽ കാണാത്തത് കുറച്ചുകൂടി റേഞ്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് പോകാൻ ഏണി ഉപയോഗിക്കും. ഇതുപോലെ ഈ ജപമാല ഒരു ഏണിയാണ്. അപ്പം നമ്മളിങ്ങനെ ജപമാല ചൊല്ലുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് പരിശുദ്ധ മറിയമേ നന്മ നിറഞ്ഞ മറിയമേ ഈ പ്രാർത്ഥന ചൊല്ലി 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 പോകുമ്പോൾ നമ്മളിങ്ങനെ കണക്ഷൻ സ്വർഗവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ലെവലിലല്ലേ പോകുന്നത്. നമ്മൾ താഴോട്ട് നോക്കിയാൽ എന്താണ്, വൃത്തികേട് കാണും, ചപ്പ് ചവറ് കാണും, വേണ്ടാത്തത് കാണും, അതിൻ്റെ സ്മെല്ല് കിട്ടും അല്ലേ, നമുക്ക് ആ പാടെ ബുദ്ധിമുട്ടാകും. പക്ഷെ നമ്മൾ തല ഉയർത്തി നോക്കിയാലോ നമുക്ക് മലകൾ കാണാം, വൃക്ഷങ്ങൾ കാണാം, പിന്നെ അങ്ങനെ കയറി മതിലുകളും വേലികളും ഒക്കെ കഴിഞ്ഞ് അങ്ങ് പോകുമ്പോൾ നക്ഷത്രങ്ങളും ആകാശവും അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുമ്പോൾ അമ്മ നമുക്ക് ഈ കാഴ്ചയെല്ലാം ദേ പതിയെ 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 ഈ ലെവലിലോട്ട് അമ്മ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇത് താഴത്തെ ലെവലിൽ നിന്ന് തറ ലെവലിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ പുതിയ അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ തരാൻ ഈ ജപമാല സഹായിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തത്, നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കടിക്കുകയാണെങ്കിലോ ഒരു ചാട്ടയാണെന്ന് വിചാരിക്കുക. ചാട്ട ഇങ്ങനെ വലിയ നീട്ടമുള്ള ചാട്ട നമ്മളിങ്ങനെ ചുറ്റി അടിക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ലേ. ചാട്ട എപ്പോഴാണ് എടുക്കുന്നത്? നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ അല്ലേ, ശത്രുക്കൾ വരുമ്പോൾ നമുക്ക് അവരെ തകർക്കാനും നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ നമ്മൾ ചാട്ടയെടുത്ത് അല്ലെങ്കിൽ അടിച്ച് നമ്മൾ പുറത്താക്കും അല്ലേ. നമ്മൾ ഏറ്റവും വലിയ ശത്രു ആരാ? മക്കളുടെ അഭിപ്രായത്തിൽ ആരാ നമ്മുടെ ഏറ്റവും വലിയ ശത്രു? അയൽവീട്ടിലെ ചേച്ചിയാണോ, ക്ലാസ്സിലെ കൂട്ടുകാരാണോ, ടീച്ചേഴ്സ്? അവരൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. ഓക്കെ, സിസ്റ്റർ നേരത്തെ പറഞ്ഞില്ലേ പിശാച് ആകപ്പാടെ പേടിക്കുന്ന ഒരു പെൺകുട്ടിയേ ഉള്ളൂ, ഒരു അമ്മയേ ഉള്ളൂ, പരിശുദ്ധ അമ്മ. ഓക്കെ, അപ്പോൾ ആ അമ്മയാണ് നമുക്ക് തന്നത്. അമ്മ വഴി നമ്മൾ ഈശോയിലേക്ക് എത്തും. അപ്പോൾ ഈ ചെകുത്താനെ ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയുധം ജപമാല. ഓക്കെ, ഇത് ചാട്ടയാണ് പിശാചിനിങ്ങനെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഇങ്ങനെ ചുഴറ്റി 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 അടിച്ച് അവരെ നമ്മുടെ പറമ്പിൻ്റെ പുറത്ത് കളയും. ഓക്കെ, നമ്മുടെ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് അങ്ങ് അങ്ങ് അടിച്ച് സിക്സർ അടിച്ച് കളയും പോലെ അങ്ങെടുത്ത് വയറ്റി നമ്മൾ ഓടിച്ചു വിടും. അപ്പോൾ ജപമാല നമുക്കൊരു ചാട്ടയായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിലുണ്ടല്ലോ, പിശാചിന് നമ്മൾ സ്ഥലം കൊടുത്താൽ ജീവിതം മുഴുവനും ട്രാജഡിയായി മാറും. ഓക്കെ, ക്ലൈമാക്സ് എപ്പോഴും ട്രാജഡി ആയിരിക്കും. അമ്മയെ കൂട്ടു പിടിച്ചാൽ ഇടയ്ക്കൊക്കെ നമ്മൾ മനുഷ്യരില്ലേ ബുദ്ധിമുട്ടുകളും ടെൻഷനും സഹനവും ഒക്കെ വരും, പക്ഷേ ക്ലൈമാക്സ് ഒരൊന്നര സൂപ്പറായി മാറും. ഓക്കെ, അപ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് ഈ ജപമാലയിലൂടെ ചാട്ടയായിട്ട് ഉപയോഗിക്കാം. ഇനി ഒന്നും കൂടി, ചെയിന് കണ്ടോ, ഇത് കണക്റ്റഡ് അല്ലേ, പരസ്പരം കണക്റ്റായിട്ടിരിക്കുന്നു, ചേർന്നിരിക്കുന്നുണ്ട്, സെപ്പറേറ്റ് അല്ല, വ്യത്യസ്തമായിട്ടുള്ള ഭാവമല്ല, ഇതിങ്ങനെ കണ്ടോ ചേർന്ന് ഒരു ചെയിൻ പോലെ ഇരിക്കുന്നു. ഇതുപോലെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഇതുപോലെ ചേർത്ത് വയ്ക്കും. പപ്പയും അമ്മയും അവർക്ക് വ്യത്യസ്ത സ്വഭാവം ഉണ്ടെങ്കിലും വ്യത്യസ്ത രീതികളാണെങ്കിലും നമ്മളെ ചേർത്ത് വയ്ക്കും. പപ്പയും അമ്മയും മക്കളെയും കുടുംബത്തെയും സമൂഹത്തെയും കത്തോലിക്ക സഭയെയും ഒക്കെ ഇതുപോലെ ചേർത്ത് ചേർത്ത് വയ്ക്കും. ഇനി അവസാനം അതിൻ്റെ കണക്ഷൻ എവിടെയാണ്, എവിടെയാണ് എത്തിക്കുന്നത്? ഈ കുരിശിൽ നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, എത്താൻ ആഗ്രഹിക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ അടുത്ത് പോവുക, ദൈവത്തിൻ്റെ കൊട്ടാരത്തിൽ പോയി താമസിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിക്കും. ഇങ്ങനെ എല്ലാവരുമായിട്ട് സമൂഹവും കുടുംബമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി ഈ ബന്ധം പോയി അവസാനിക്കുന്നത് കർത്താവിലാണ്. അപ്പോൾ ഇതുപോലെ ചേർത്ത് വയ്ക്കാൻ ആർക്കാ പറ്റുന്നത്? ഇത്തിരി പോകുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ അമ്മയ്ക്ക്. അപ്പോൾ സിസ്റ്റർ ഇന്ന് എന്താ പറഞ്ഞെന്ന്, ആരെ പറ്റിയാ പറഞ്ഞേ? പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. ഈശോയുടെ ഫാനായി മാറണമെങ്കിൽ, ഈശോയുടെ കൂടെ നടക്കണമെങ്കിൽ, ഈശോയെ ഇങ്ങനെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാതെ ഉള്ളിലെ കണ്ണുകൊണ്ട് കാണണം, അനുഭവിക്കണം എങ്കിൽ ഈശോയെ കൂട്ടുപിടിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭാഗത്ത് വരുത്തണം. അപ്പോൾ അതിനുവേണ്ടി സിസ്റ്റർ പറഞ്ഞതാണ് ഈ ജപമാല. ചിലപ്പോൾ നമുക്ക് കുഞ്ഞുമക്കൾക്ക് അറിയില്ലായിരിക്കും അല്ലേ ഈ രഹസ്യങ്ങളൊക്കെ പറയാൻ. ഡോണ്ട് വറി, നമ്മുടെ അമ്മ പാവം അല്ലേ. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ മറിയമേ, ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചൂടെ. അല്ലെങ്കിൽ അമ്മേൻ്റെ ആശ്രയമേ, അമ്മേൻ്റെ ആശ്രയമേ. സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പോൾ ജപമാല എടുത്ത് 10 തവണ ചൊല്ലാം. അല്ലെങ്കിൽ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്ത് ഹൃദയത്തിൽ വെച്ച് നമുക്ക് പറയാം, അമ്മേ ഐ ലവ് യു, അമ്മേ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കണമേ. വിമല ഹൃദയ പ്രതിഷ്ഠ കുറച്ചുകൂടി വലുതാകുമ്പോഴൊക്കെ പഠിക്കും. അപ്പോൾ നമുക്ക് ചുമ്മാ അത് പറയാം, അമ്മേ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് തരുന്നു. പറഞ്ഞൂടെ, സിമ്പിളല്ലേ നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. അമ്മേ പരിശുദ്ധ അമ്മേ ഞാൻ പൂർണ്ണമായി തരുന്നു. വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ പടമൊക്കെ കാണുമല്ലോ,
പള്ളിയിൽ പോകുമ്പോൾ അമ്മയുടെ സ്റ്റാച്യു കാണില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി ഒരു മിനിറ്റ് നിന്നിട്ട് പറയണം, അമ്മേ ഐ ലവ് യു, എന്നെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിൽ തരുന്നു. അപ്പോൾ മാല അണിയുന്നത് പോലെ അമ്മ നമ്മുടെ ഉടമസ്ഥ അവകാശം ഏറ്റെടുക്കും. ഓക്കെ, അപ്പോൾ ജോമാലയിൽ നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ എന്താ? ഒരു മാലയായിട്ട് ഉപയോഗിക്കാം, കൊണ്ടു നടക്കണം. രണ്ടാമത്തേതോ? ഏണിയായിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്തത് ചാട്ടയായിട്ട് ഉപയോഗിക്കാം, പിശാചിനെ അടിച്ചോടിക്കാൻ ഉപയോഗിക്കാം. നാലാമത്തേതോ? ചെയിനാണ്, കണക്ട് ചെയ്ത് നമ്മളെല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരുമയോടെ കൊണ്ടു നടക്കാൻ, പല പല പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ ഈ ജപമാലയ്ക്ക് പറ്റും. അപ്പോൾ ഇതൊരു ആയുധമാണ്, വജ്രായുധമാണ്. അപ്പോൾ കൊണ്ടു നടക്കണം, കയ്യിലെടുക്കാം, പിടിക്കാം, ചൊല്ലാം, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അങ്ങനെ അമ്മ നമ്മുടെ ഭക്ഷത്താകുമ്പോൾ അമ്മ നമ്മുടെ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.